അപ്പുറം ഇനി പരിശോധിക്കുന്നത് ന്യൂസ് അവർ എന്ത് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്നാണ്. പി ജി സുരേഷ് കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. പി ജി, വളരെ സമ്പന്നവും സജീവവുമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. പ്രത്യേകിച്ചും നിയമന വിവാദത്തിൽ ഇ പി ജയരാജൻ ഒറ്റപ്പെടുന്ന കാഴ്ചയും കേരളം കാണുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ദിനം, ഏതായിരിക്കും ന്യൂസ് അവർ ചർച്ച ചെയ്യുക? ലക്ഷ്മി, ബന്ധു നിയമന വിവാദം ഇ പി ജയരാജനിൽ ഒതുങ്ങുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് പുതിയ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സി പി എം നേതാക്കളുടെയും മന്ത്രിമാരുടെയും ബന്ധുക്കൾ വിവിധ തസ്തികകളിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ഇതെല്ലാം സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത. അതോടൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ വളരെ ശക്തമായ എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇതിൽ കുറ്റവാളികൾക്കെതിരെ നടപടി വേണം എന്ന് ശ്രദ്ധേയമായൊരു പരാമർശവും നടത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ ഏറെക്കുറെ എല്ലാവരും തന്നെ ഇന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന വിഷയവും ഇതാണ്. കൂടുതൽ മന്ത്രിമാരുടെ ബന്ധുക്കൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്ന് അനീഷ് കല്ലുപുറം നിർദ്ദേശിക്കുന്നു. സ്ഥിരമായി തെറ്റ് ചെയ്യുന്നതും അത് തിരുത്തുന്നതും പാർട്ടിയുടെ ശകാരമേറ്റുവാകുന്നത് ഇ പി ജയരാജന് ശീലമായി മാറി എന്ന് സിയാദ് ചൂണ്ടിക്കാട്ടുന്നു. വിജേഷ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് പാകിസ്ഥാൻ സർക്കാരിനേക്കാൾ അവിടുത്തെ സൈന്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രാകേഷ് കെ ആർ, ഇ പി ജയരാജന് ശേഷം മേഴ്സിക്കുട്ടിയമ്മയുടെയും കെ കെ ശൈലജയുടെയും ബന്ധുക്കൾ നിയമനം നേടിയതായി വാർത്തകൾ വരുന്നു. ഈ പ്രശ്നം ചർച്ച ചെയ്യണം. സ്വന്തക്കാർക്ക് ജോലി വാങ്ങിക്കൊടുക്കാനാണോ ജനങ്ങൾ ഇവരെ തിരഞ്ഞെടുത്തത്? ജേക്കബ് ജോൺ എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു. സ്വന്തം മകനെ കയർഫെഡ് എം ഡി ആക്കി വി എസിന് ജയരാജൻ വിഷയത്തിൽ അഭിപ്രായം പറയാൻ എന്ത് അധികാരമുണ്ട് എന്ന് അഷ്റഫ് കോട്ടക്കൽ എന്ന പ്രേക്ഷകനും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിവാദം ഇവിടെ ഒതുങ്ങുന്നില്ല. 14-ാം തീയതി സെക്രട്ടേറിയറ്റും 17-ാം തീയതി നിയമസഭയും ചേരുന്നതിന് മുമ്പ് എന്ത് തിരുത്തൽ നടപടിയിലേക്കാണ് സി പി എം പോകുന്നത്? കൂടുതൽ നേതാക്കളുടെ ബന്ധുക്കൾ നിയമനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത വരികയും പി കെ ശ്രീമതി തൻ്റെ മരുമകളെ നിയമിച്ചത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണെന്ന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഇതിൻ്റെ തന്നെ രാഷ്ട്രീയ വശം ന്യൂസ് അവർ ഇന്ന് പരിശോധിക്കേണ്ടി വരും.